ആഗസ്റ്റ് 6 ഹിരോഷിമ ദിനം. ഹിരോഷിമയിലെ ബോംബ് വർഷത്തിൽ അതിന്റെ അണുപ്രസരണമേറ്റ് രക്താർബുദം ബാധിച്ച് മരണപ്പെട്ട പെൺകുട്ടിയുടെ പേര് സഡാക്കോ സസാക്കി. സഡാക്കോ സസാക്കി മരണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കൂട്ടുകാരിയുടെ ഉപദേശപ്രകാരം എത്ര വെളുത്ത കൊക്കുകളെയാണ് ഉണ്ടാക്കിയത്? 645. ലോകത്ത് ആദ്യമായി അണുബോംബ് വർഷിക്കപ്പെട്ട നഗരം ഹിരോഷിമയാണ്. അത് ഏത് രാജ്യത്താണ്? ജപ്പാൻ. ഏത് രാജ്യമാണ് അണുബോംബ് വിക്ഷേപണം നടത്തിയത്? അത് അമേരിക്കയാണ്. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് അമേരിക്ക ഹിരോഷിമയിൽ അണുബോംബ് വർഷിച്ചത് 1945 ആഗസ്റ്റ് 6. അത് ഹിരോഷിമയിലാണ്. ആഗസ്റ്റ് 9 നാഗസാക്കിയിലാണ് രണ്ടാമത്തെ അണുബോംബ് വർഷം നടന്നത്. ഹിരോഷിമയിൽ വർഷിച്ച ബോംബിന്റെ പേര് ലിറ്റിൽ ബോയ്. നാഗസാക്കിയിൽ വർഷിച്ച ബോംബിന്റെ പേര് ഫാറ്റ് മാൻ. ജപ്പാനിൽ അണുബോംബ് വർഷിച്ചത് ഏത് രാജ്യമാണ്? അമേരിക്ക. വർഷം 1945 ആഗസ്റ്റ് 6. ആഗസ്റ്റ് 9 ആഗസ്റ്റ് 6 ഹിരോഷിമയിലും ആഗസ്റ്റ് 9 നാഗസാക്കിയിലും. അമേരിക്കയുടെ ഏത് തുറമുഖം ആക്രമിച്ചതിന് പകരമായാണ് അമേരിക്ക അണുവായുധം പ്രയോഗിച്ചത്? പേൾ ഹാർബർ തുറമുഖം. ജപ്പാൻ അമേരിക്കയുടെ പേൾ ഹാർബർ തുറമുഖം ആക്രമിച്ചതിനാലാണ് അവർ ജപ്പാനെതിരെ ആക്രമണം ആരംഭിച്ചത്. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് അമേരിക്ക ഹിരോഷിമയിൽ അണുബോംബ് പ്രയോഗിച്ചത് ഏത് സമയത്താണ്? രാവിലെ 8:15. ആഗസ്റ്റ് 9 ഏത് ദിനമായി ആചരിക്കുന്നു? ആഗസ്റ്റ് 9 നാഗസാക്കി ദിനമായി ആചരിക്കുന്നു. അതേസമയം ആഗസ്റ്റ് 9 ഇന്ത്യയിൽ കിറ്റ് ഇന്ത്യ ദിനമാണ്, കിറ്റ് ഇന്ത്യ ദിനമായിട്ട് ആചരിക്കുന്നു.